പ്രിയപ്പെട്ടവരെ, നവംബർ 1 കേരള പിറവി ദിനം. ഭാഷാടിസ്ഥാനത്തിൽ കേരള സംസ്ഥാനം രൂപീകൃതമായിട്ട് 64 വർഷങ്ങൾ തികയുന്നു. 1956 നവംബർ 1-നാണ് മലബാർ, കൊച്ചി, തിരുവിതാംകൂർ പ്രദേശങ്ങൾ ചേർത്ത് കേരളം രൂപീകൃതമാകുന്നത്. ഐക്യ കേരളത്തിന് വേണ്ടി അക്ഷീണം പരിശ്രമിച്ച വിജയശില്പികളെയും സ്വാതന്ത്ര്യ സമരസേനാനികളെയും രാഷ്ട്ര തലവന്മാരെയും നാടിൻ്റെ കാവലാളുകളായ ഇപ്പോഴത്തെ നമ്മുടെ ഭരണാധികാരികളെയും ആദരവോടെ നമുക്കോർക്കാം. വള്ളത്തോൾ ഈ പ്രകാരം പാടി: ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്ന് കേട്ടാൽ തുടിക്കണം ചോര ഞരമ്പുകളിൽ. ശരിയാണ്, ഇന്ത്യയുടെ തെക്കേറ്റത്ത് കിടക്കുന്ന ഈ കൊച്ചു പ്രദേശം നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ പ്രളയവും പേമാരിയും കേരളത്തെ വിറപ്പിച്ചു എങ്കിലും കൈകോർത്ത് നിന്ന മലയാളിക്ക് മുമ്പിൽ അവ മുട്ടുമടക്കി. ഇന്ന് കേരളം ഒരു പ്രദേശം മാത്രമല്ല, സ്നേഹത്തിൻ്റെ സങ്കേതവുമാണ്. ഒപ്പം വൈവിധ്യമാർന്ന സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിൽ കൂടിയാണിത്. കേരളീയത എന്ന സംസ്കാരവും മലയാളമെന്ന ഭാഷയും മലയാള നാടിനെ മഹത്വവൽക്കരിക്കുകയാണ്. വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും പകർച്ചവ്യാധികൾക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പിലും വനിതാ സുരക്ഷ ക്രമീകരണങ്ങളിലും അങ്ങനെ സമസ്ത മേഖലകളിലും കേരളം കൈവരിച്ച നേട്ടങ്ങൾ വികസിത രാജ്യങ്ങളെപ്പോലും കിടപിടിക്കുന്നതാണ്. അതുകൊണ്ടാണ് കേരളത്തിലുണ്ടായ വികസനത്തെ കേരള മോഡൽ എന്ന പേരിൽ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ പഠന വിഷയമാക്കുന്നത്. വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാൽ സമ്പന്നവുമാണ് കേരളം. കേരം നിറഞ്ഞ കേരളനാട്, പച്ചപ്പിന്റെ കമിനീയത, ജലാശയങ്ങളും പുൽമേടുകളും ഒരുക്കുന്ന മനോഹാരിത, ചുരുക്കത്തിൽ സഖ്യത്തിനും സമുദ്രത്തിനുമിടയിൽ സംരക്ഷിക്കപ്പെട്ട അറബിക്കടലിന്റെ പുത്രിയാണ് കേരളം. അങ്ങനെ രാജ്യത്തിനും ലോകത്തിനും മാതൃകകൾ സൃഷ്ടിച്ചുകൊണ്ട് അതിജീവനത്തിന്റെ പാതയിലൂടെ വികസിത തലത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയവിശാലതയുള്ള ഒരു മാനവ സംസ്കാരത്തിന്റെ ഈറ്റില്ലമായ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ജീവിക്കാൻ കഴിയുന്നതിൽ നമുക്ക് അഭിമാനം കൊള്ളാം. കേരളം ജയിക്കട്ടെ. ഏവർക്കും കേരളപ്പിറവിയുടെ ആശംസകൾ.